നമസ്കാരം. 4,880 വർഷം പഴക്കമുള്ള US കാലിഫോർണിയയിൽ കണ്ടെത്തിയ ഗ്രേറ്റ് ബാസിൻ ബ്രിസ്റ്റിക്കോൺ പൈനായിരുന്നു ഇതുവരെ ഭൂമുഖത്ത് കണ്ടെത്തിയ ഏറ്റവും പഴക്കമുള്ള വൃക്ഷമായി കരുതിയിരുന്നത്. എന്നാൽ അതിലുമേറെ പഴക്കമുള്ള ഒരു മരം ഇപ്പോൾ തെക്കൻ ചിലയിലെ വനത്തിൽ കണ്ടെത്തി. ഗ്രേറ്റ് ഗ്രാൻഡ്ഫാദർ എന്നറിയപ്പെടുന്ന 4 മീറ്റർ വ്യാസവും 28 മീറ്റർ ഉയരവുമുള്ള ഈ മരത്തിന്റെ മേൽ ശിഖരങ്ങൾ കാലാവസ്ഥ വ്യതിയാനങ്ങളുമായി ഭൂമി എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നതിനെ കുറിച്ച് കൂടുതൽ അറിവ് നൽകുമെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. മെദുസലഹ് എന്നും പാറ്റഗോണിയൻ സൈപ്രസ് എന്നും ഈ മരമുത്തശ്ശൻ അറിയപ്പെടുന്നു. ഇത്രയും കാലം ജീവിക്കാൻ അവസരം ലഭിച്ച മറ്റൊരാൾ ഈ ഭൂമിയിൽ ഇല്ലെന്ന് ഗവേഷകനായ ആന്റോണിയോ ലാറ പറയുന്നു. ചിലിയൻ തലസ്ഥാനമായ സാന്റിയാഗോയുടെ 500 കിലോമീറ്റർ തെക്കുള്ള ലോസ് റിയോസ് മേഖലയിലെ വനത്തിൽ ഒരു മലയിടുക്കിന്റെ അരികിലാണ് ഗ്രേറ്റ് ഗ്രാൻഡ്ഫാദർ നിൽക്കുന്നത്. ഭൂഖണ്ഡത്തിന്റെ തെക്കൻ പ്രദേശത്ത് മാത്രം കാണപ്പെടുന്ന ഒരുതരം സൈപ്രസ് മരമായ ഫിറ്റ്സോയോ കുപ്രസോയിഡ്സ് ആണിത്. ഇത് തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ വൃക്ഷ ഇനമാണ്. വീടുകളും കപ്പലുകളും നിർമ്മിക്കുന്നതിനായി നൂറ്റാണ്ടുകളായി ഈ മരത്തിന്റെ ഉറപ്പുള്ള തടി ഉപയോഗിക്കപ്പെടുന്നതിനാൽ 19-20 നൂറ്റാണ്ടുകളിൽ വലിയ തോതിൽ മരം വെട്ടിമുറിക്കപ്പെട്ടു. 1972 വനത്തിന്റെ പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് പാർക്കിലെ വാർഡനായ ആനിമൽ ഹെൻറിക്വസ് മരം കണ്ടെത്തിയത്. എന്നാൽ മരം എവിടെയാണെന്ന് വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ അനന്തരവൻ ജോ നദൻ ബാരിച്ചീവിച്ച് ഇന്ന് ഈ മരത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രജ്ഞരിൽ ഒരാളാണ്. സാധ്യമായ പഠനങ്ങളിൽ 80% വൃക്ഷത്തിന് 5,000 വർഷം പഴക്കമുണ്ടാകുമെന്ന് കാണിക്കുന്നു. ഫലങ്ങളുടൻ പ്രസിദ്ധീകരിക്കുമെന്ന് ജോ നദൻ ബാരിച്ചീവിച്ച് പറഞ്ഞു. മരത്തിന്റെ പ്രായം കണക്കാക്കുന്ന വളയങ്ങൾ ഉപയോഗിച്ചുള്ള രീതി ഡെൻഡ്രോക്രോണോളജി പക്ഷേ ഇത്തരം പഴയ പനകളുടെ കാര്യത്തിൽ അത്രയ്ക്ക് പ്രായോഗികമല്ല. കാരണം ഇവയുടെ ഉൾക്കാമ്പ് പലപ്പോഴും ദ്രവിച്ച അവസ്ഥയിലായിരിക്കും. ഭൂമിയിൽ ഇത്തരത്തിൽ 1,000കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങൾ വളരെ കുറവാണ്. അതിനാൽ അവശേഷിക്കുന്നവയെ കാര്യമായി സംരക്ഷിക്കേണ്ടതുണ്ടെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.